ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പൊടിച്ചു തീർട്ടലിനെ കുറിച്ചാണ്. മുതിർന്നവർക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കും വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഇപ്പൊ കാണുന്ന ഒരു പ്രശ്നമാണ് പൊടിച്ചു തീർട്ടൽ. നമ്മുടെ ആഹാര രീതിയും നമ്മുടെ ജീവിതശൈലിയും കാരണം ഉണ്ടാവുന്ന ഒരു അസുഖം തന്നെയാണ് പൊളിച്ചു തീർട്ടൽ. എന്താണ് പൊളിച്ചു? ചില പേഷ്യൻസ് പറയും ആസിഡിറ്റി, ഇനി ഇംഗ്ലീഷിൽ പറയുന്നത് ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് ആണ്, GERD എന്ന് പറയാറുണ്ട്. അപ്പൊ ആദ്യമായി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അതായത് നമ്മുടെ അന്നനാളത്തിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം അന്നനാളത്തിൽ കൂടെ നമ്മുടെ ആമാശയത്തിലെത്തും. ഈ അന്നനാളയും ആമാശയത്തിന്റെ ഇടയ്ക്ക് ഒരു ശക്തിയായ ഒരു പേശിയുണ്ട്, അതിനെ നമ്മൾ ഈസോഫാജൽ സ്പിങ്ക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡ് തിരിച്ച് ആ അന്നനാളത്തിലോട്ട് കയറാനിരിക്കാനുള്ള സ്പിങ്ക്ടർ ആണ് ഈസോഫാജൽ സ്പിങ്ക്ടർ. ഇത് നമ്മൾ പല നമ്മുടെ ജീവിതശൈലി കാരണമോ അല്ലെങ്കിൽ നമ്മുടെ ആഹാര രീതി കാരണം അത് ആ പേശിക്കുള്ള ബലക്കുറവോ അല്ലെങ്കിൽ ആ പേശിയുടെ ഒരു ശക്തി കുറയുന്നതോ കാരണം തിരിച്ച് ഈ ഫുഡ് ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലോട്ട് തിരിച്ച് കയറുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന അസുഖം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പൊളിച്ചു തീർട്ടൽ ഉണ്ടാകുന്നത്. ഇതിന്റെ പല രീതിയിലാണ് ഇത് പേഷ്യൻസ് പ്രസന്റ് ചെയ്യുന്നത്. ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയാം. ആദ്യമായി തന്നെ കോമൺ ആയിട്ട് പറയുന്ന അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ എന്ന് പറയും. പേഷ്യന്റ് പറയും നെഞ്ചരിച്ചിൽ എന്ന് പറയും. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കംപ്ലൈന്റ്. രണ്ടാമതായി പറയും നമ്മുടെ തൊണ്ടയ്ക്കകത്ത് എന്തെങ്കിലും വന്ന് കുത്തുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ തൊണ്ടയ്ക്കകത്ത് എരിച്ചിൽ അനുഭവപ്പെടുന്ന പോലെ തോന്നും. ചില പേഷ്യന്റ് കുത്തി കുത്തി കുത്തിയുള്ള ചുമ, ഡ്രൈ ആയിട്ടുള്ള ചുമ, കാരണം ഈ എരിവ് ഇങ്ങനെ വന്ന് തട്ടി തട്ടി കുത്തി കുത്തിയുള്ള ചുമയായിട്ട് വരും. ഇനിയുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ പല്ല് കഴിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേക്കുന്ന സമയത്തൊക്കെ വായിൽ കുറച്ച് ഒരു പുളിയുള്ള രസം വായിലോട്ട് വരിക, അല്ലെങ്കിൽ തുപ്പിക്കളയുന്നതൊക്കെ കാണും. ഇതൊക്കെ വന്ന് പൊളിച്ചു കെട്ടലിന്റെ ഏറ്റവും ഹൈ സ്റ്റേജിലാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇതിന്റെ ലക്ഷണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നെഞ്ചരിച്ചിലാണ്. കാരണം നെഞ്ചരിച്ചിലുള്ള ഒരു വ്യക്തി 50 വയസ്സിന്റെ മേളിലാണെങ്കിൽ 100% നിങ്ങൾ ഹോസ്പിറ്റലിനകത്ത് പോയി ഒരു അതിന്റെ MI അല്ല, അതായത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. എന്റെ ഒരു റിലേറ്റീവ് തന്നെ ഈ ഇടയ്ക്ക് നെഞ്ചരിച്ചിലുണ്ടായി, വീട്ടിൽ 6 മണിക്ക് നെഞ്ചരിച്ചിലുണ്ടായി, 9 മണിയായപ്പം വീട്ടിൽ കുഴഞ്ഞു വേണ്ട മരിച്ചു. അതൊരു അറ്റാക്കായിരുന്നു, റെക്കഗ്നൈസ് ചെയ്യാൻ ലേറ്റ് ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് നെഞ്ചരിച്ചിൽ 50 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ECG അങ്ങനെയുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്ത് 100% അത് അറ്റാക്ക് അല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് 10 ടെക്നിക്കാണ്, ഈ നെഞ്ചരിച്ചിൽ മാറാനുള്ള 10 ടെക്നിക്കാണ്. വളരെ ഫലപ്രദമായ ടെക്നിക്കാണ്, ഞാൻ കുറെ പേഷ്യൻസിന് ട്രൈ ചെയ്തിട്ടുണ്ട്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ആദ്യമായി തന്നെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ്, കാരണം സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക. നമ്മുടെ ബോഡി ഒരു ബയോളജിക്കൽ ക്ലോക്കാണ്. 6 മണിക്ക് ഒരു 5 ദിവസം എണീക്കുന്ന ഒരു വ്യക്തിക്ക് 6-ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് 6 മണിക്ക് നമ്മുടെ കണ്ണ് തുറക്കും. അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എൻസൈംസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് വയറിലുണ്ട്, ആ എൻസൈംസ് ഒക്കെ കൂടുതൽ ഉൽപ്പാദിക്കും. അതല്ല നമ്മുടെ ഈ പറഞ്ഞ സ്പിങ്ക്ടറിനെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക നിങ്ങൾ ശീലമാക്കുക. നിങ്ങൾ ഒരു 8 മണിക്കാണെങ്കിൽ മാക്സിമം 9 മണിക്ക് അല്ലെങ്കിൽ 7 മണി മുതൽ 9 മണിക്കകത്ത് ആഹാരം കഴിക്കുക, ശീലമാക്കുക. അപ്പൊ ആ ഒരു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതും വളരെ ഡേഞ്ചറസ് ആണ്. ഇത് ഭാവിയിലൊക്കെ നിങ്ങൾക്ക് പൊളിച്ചു തീർട്ടൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമതായി വെള്ളം കുടിക്കുന്നു. വെള്ളം നമ്മൾ ആഹാരത്തിന് കൂടെ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ ആഹാരം കഴിഞ്ഞ് കുടിക്കുമ്പോഴോ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത് ഡൈലൂട്ട് ആവുകയാണ് ഫുഡ്. അപ്പൊ നമ്മുടെ വയറിൽ കൂടുതൽ നേരം ഫുഡ് സ്റ്റക്ക് ആവും, കൂടുതൽ നേരം സ്റ്റക്ക് ആവും. അപ്പോൾ വയറിൽ ആക്ച്വലി കൂടുതൽ നേരം ഫുഡ് സ്റ്റക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ചെറുകുടലുണ്ട്, വൻകുടലുണ്ട്, അതുകൊണ്ട് മൂവ് ചെയ്യണം, അവിടെ നിന്നാണ് നമുക്ക് അബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നത്. അപ്പം വയറിൻ്റെ അകത്ത് വെള്ളം ഇടയ്ക്ക് കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം അതിനുശേഷം കുടിക്കുമ്പോൾ കൂടുതൽ നേരം ഫുഡ് അകത്ത് തങ്ങി നിൽക്കാനും നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ അത് പുളിച്ചു തീട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം രണ്ടാമതായി വെള്ളം ആഹാരത്തിന് 1.5 മണിക്കൂർ മുമ്പെങ്കിലും കുടിക്കുക, അല്ലെങ്കിൽ ആഹാരം കഴിഞ്ഞ് 1.5 മണിക്കൂർ ശേഷം അല്ലെങ്കിൽ 2 മണിക്കൂർ ശേഷം വെള്ളം കുടിക്കുക. മൂന്നാമതായി എന്തൊക്കെ ആഹാരങ്ങൾ പുളിച്ചു തീട്ടലുള്ള ആൾക്കാർ ഒഴിവാക്കണം. നല്ല എരിവുള്ള ആഹാരങ്ങൾ, പിക്കിൾ അല്ലെങ്കിൽ നല്ല മുളക് പൊടിയൊക്കെ വെച്ച് കറികൾ, അതൊക്കെ ഒഴിവാക്കണം. കാരണം പുളിച്ചു തീട്ടൽ ഉള്ളവരടുത്താണ് ഞാൻ പറഞ്ഞത്, അസിഡിറ്റി ഉള്ളവരടുത്ത്. അല്ലെങ്കിൽ നല്ല ഓയിലി ഫുഡ്സ് ഒഴിവാക്കണം. നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട് ഈ മീൻ പൊരിച്ചത് അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ പൊരിച്ചതിന് ശേഷം ഈ പൊരി അതിനടുത്ത് കഴിക്കുക, അതെല്ലാം കാർബണാണ്. അതെല്ലാം നമ്മുടെ ഈ വൈറൽ അസിഡിറ്റിയും ഇതുപോലെ നമ്മുടെ സ്പിങ്ക്ടർ ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതാണ്. ഇനി എന്തൊക്കെ ആഹാരം കഴിക്കണമെന്ന് പറയാം. ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക, നോൺ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് പുളിപ്പ് അധികം പുളിപ്പില്ലാത്ത ഫ്രൂട്ട്സുകൾ. തണ്ണിമത്തങ്ങ വളരെ നല്ലതാണ്, വയറിന് നല്ല തണുക്കുന്ന സാധനമാണ്. നമ്മളിപ്പോൾ പുളിച്ചു തീർട്ടൽ തുടങ്ങിയേ ഉള്ളൂ, അല്ല അസിഡിറ്റി തുടങ്ങിയേ ഉള്ളൂ എങ്കിൽ ഏറ്റവും നല്ല ഡയറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു 1 മാസത്തേക്ക് പൂർണ്ണമായി മുളക് പൊടി കറികൾ ഒഴിവാക്കുക, പിക്കിൾ ഒഴിവാക്കുക, ഓയിലി ഫുഡ്സ് ഒഴിവാക്കുക. അതിൻ്റെ കൂടെ കഴിക്കേണ്ടത് തൈര്, അധികം പുളിപ്പില്ലാത്ത തൈര് ദിവസവും കഴിച്ചു നോക്കൂ. 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ പൂർണ്ണമായി അസുഖം മാറുന്നത്, തണുത്ത തൈര് അധികം പുളിപ്പില്ലാത്ത രീതിയിൽ കഴിച്ചു നോക്കിയാൽ പൂർണ്ണമായി അസുഖം മാറുന്നതാണ്.
ഇത് കൂടാതെ ഈ ദഹനത്തിന് ഗ്യാസ് ഒക്കെ പോകുന്ന ഒത്തിരി ഉണ്ടാവുന്നവർക്ക് കുറച്ച് മോര്, അധികം വേണ്ട, കുറച്ച് മോര് ആഹാരത്തിന് ശേഷം കുടിക്കുന്നതും ദഹനത്തിന് നല്ലതാണ്. പിന്നെ എഗ് വൈറ്റ് ഒക്കെ നല്ലതാണ്. എഗ് വൈറ്റ് അതൊക്കെ നമ്മുടെ ഇതുപോലുള്ള അസിഡിറ്റി ഉള്ളവർക്കും എഗ് വൈറ്റ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അര വേറെ രാത്രി കഴിക്കാവും, അതാണ് അഞ്ചാമത്തെ പോയിന്റ്. നമ്മൾ പണ്ടോട്ടെ പരമക്കാരൊക്കെ പറയാറുള്ളതാണ്, നമ്മൾ അരവേറെ കഴിക്കാവൂ, കഴിച്ചതിന് ശേഷം ഉടനെ കിടക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ആറാമതായുള്ള പോയിന്റ് എന്ന് പറയുമ്പം, ആഹാരം കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കിടക്കാവൂ, 2 അല്ലെങ്കിൽ 3 മണിക്കൂർ. നമ്മൾ ഒത്തിരി ഫാറ്റുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുപോലെ നല്ല ഹെവി മീൽസാണ് കഴിച്ചെങ്കിൽ 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ കിടക്കാവൂ. സാധാരണ ആഹാരം കഴിച്ചതിന് ശേഷം 2 മണിക്കൂറെങ്കിലും, കാരണം അത് വയറിൽ നിന്ന് ചെറുകുടലിലേക്ക് പോയതിനു ശേഷം മാത്രമേ കിടക്കാവൂ, അല്ലെങ്കിലും ഇത് തികച്ച് പുളിച്ചുതട്ടലായിട്ട് വരാനും അസിഡിറ്റി ആയിട്ടുള്ള വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഏഴാമതായി പറയാനുള്ളത്, സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുക. കാരണം സ്മോക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അതിനകത്തുള്ള കണ്ടൻസ് ഈ സ്പിങ്കർ ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവോയ്ഡ് ചെയ്യേണ്ടത് സ്മോക്കിംഗ്. ഒത്തിരി ആൽക്കഹോൾ ഉണ്ടെങ്കിൽ ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യണം. കോക്ക് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, കാരണം അതിനകത്തെല്ലാം അഡീഷണൽ ആയിട്ട് കാർബൺ ഡയോക്സൈഡ് നിറച്ചിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ തിരിച്ച് പൊളിച്ചുതട്ടൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കോക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനിയുള്ളത്, പുളിച്ചുതട്ടൽ ഒത്തിരിയുള്ള വ്യക്തികളാണെങ്കിൽ ഒരു 30 മുതൽ 45 ഡിഗ്രി ബെഡ് പൊക്കി വേണം കിടന്നുറങ്ങാൻ. ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഒത്തിരി പുളിച്ചുതട്ടൽ ഉള്ളവർക്കൊക്കെ വളരെ ആശ്വാസകരമായ ഒരു പൊസിഷനാണ്. അത് ഒത്തിരി ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ആദ്യം ഫസ്റ്റ് തല വെക്കുന്ന അവിടെ ഒരു 5 തലയണ വെച്ച് പൊക്കുക, പിന്നെ 4 തലയണ, പിന്നെ 3 തലയണ, 2 തലയണ. അതായത് നമ്മൾ ഇടുപ്പിന്ന് തന്നെ പതുക്കെ പൊക്കുന്ന രീതിയിൽ ബോഡി ചരിച്ചു കിടത്തിയാൽ, ചരിച്ചു വേണം കിടന്നുറങ്ങിയാൽ. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ക്ഷീണമായിക്കോളും. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ പുളിച്ചുതട്ടൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ വളരെ കുറഞ്ഞ് അസിഡിറ്റി പൂർണ്ണമായി ഒഴിവാക്കുന്നതായി കാണാറുണ്ട്. പിന്നെ ഇതൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ചുറ്റിനുള്ള വണ്ണം കുറയ്ക്കുക, ഒബേസിറ്റി കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യുകയും വയറ് കുറയ്ക്കാനുള്ള എക്സസൈസും ചെയ്തു കഴിഞ്ഞാൽ പുളിച്ചുതട്ടൽ കുറയുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രമിക്കുക. ഏറ്റവും അവസാനമായി 10-ാമതായി പറയാനുള്ളത്, ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണുക. ചിലപ്പോൾ നമുക്കൊരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടി വരും, അല്ല അൾസർ ഉണ്ടായിട്ടുണ്ടോ, അല്ലെ പുളിച്ചുതട്ടൽ അത്ര സിവിയർ ആണോ, ഇത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ടെസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് റാനിട്ടിഡിൻ, പാൻഡോപ്രസോൾ അങ്ങനെയൊക്കെ ഗുളികൾ അവൈലബിൾ ആണ്. പിന്നെ ജെലൂസിൽ പോലുള്ള സിറപ്പൊക്കെ ഞങ്ങൾക്ക് തരുന്നതാണ്. പക്ഷെ അത് ഡോക്ടറിന്റെ അഡ്വൈസോടുകൂടി മാത്രം കഴിക്കുക. കാരണം നമുക്ക് ജീവിതകാലം മൊത്തം ഒരു മരുന്ന് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം മരുന്ന് കുറച്ച് ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണ രീതിയും മാറ്റിക്കൊണ്ട് തന്നെ പുളിച്ചുതട്ടൽ പൂർണ്ണമായും മാറ്റാൻ ശ്രമിക്കുക. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ.